നമസ്കാരം. തമിഴ്നാട് പോലീസിനെ വട്ടം ചുറ്റിച്ച കൊടും കുറ്റവാളി തിരുപ്പൂർ ഗാന്ധിനഗർ സ്വദേശി സൂര്യയെ പോലീസ് പിടികൂടി. കഴിഞ്ഞ മാസം 28-ന് കുമളി ടൗണിൽ നിന്നും അമരാവതി സ്വദേശിനിയുടെ 2 പവന്റെ മാല പൊട്ടിച്ചെടുത്ത് കടന്ന കേസിലാണ് കുമളി പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 8 ജില്ലകളിലായി കൊലപാതകം ഉൾപ്പെടെ 20 കേസുകളിൽ പ്രതിയാണ് സൂര്യയെന്നും മോഷ്ടിച്ചെടുത്ത ബൈക്കിൽ കറങ്ങി നടന്ന സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ചെടുത്ത് കടക്കുന്നതാണ് ഇയാളുടെ രീതിയെന്നും കുമളി സിഐ ജോബിൻ ആന്റണി അറിയിച്ചു. കുമളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കുമളി ടൗണിൽ കഴിഞ്ഞ April 28 ബൈക്കിലെത്തി സ്ത്രീയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതിയെ ഇന്നലെ തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കൂടുതലായിട്ട് കുറ്റകൃത്യങ്ങളിൽ സ്ഥിരമായിട്ട് ഏർപ്പെട്ടു വരുന്ന ഒരു പ്രതിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. തിരുപ്പൂർ, കോയമ്പത്തൂർ, ദിണ്ടിഗൽ, ശിവഗംഗ, തേനി തുടങ്ങി 8 ജില്ലകളിലായിട്ട് 20 കേസുകളുള്ള പ്രതിയാണ്. 24 ശരവണകുമാറിൻ്റെ മകൻ സൂര്യ എന്ന പ്രതിയാണ്. നമ്മൾ തിരുപ്പൂർ സ്വദേശിയാണ് ഇയാൾ. അയാളെ ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പീരുമേട് DSP ബഹുമാനപ്പെട്ട സനൽ സാറിൻ്റെ സ്ക്വാഡിലെ അംഗങ്ങളും ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം സാഹസികമായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലേക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇയാൾ കോയമ്പത്തൂർ സ്റ്റേഷനിലെ ബൈക്ക് മോഷണ കേസിലും തിരുപ്പൂർ സിറ്റിയിലെ ഒരു സ്നാച്ചിങ് കേസിലും പ്രതിയായിട്ട് വാണ്ടഡായിട്ട് നിൽക്കുകയായിരുന്നു. കൂടുതൽ കേസുകളും മറ്റും വിവരങ്ങളും അന്വേഷിച്ചു വരുന്നേ ഉള്ളൂ. മോഷ്ടിച്ചെടുത്ത ബൈക്കുമായിട്ട് കറങ്ങി നടന്ന് മാല പൊട്ടിച്ചെടുത്ത് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ ഒരു മോഡസ്. തിരുപ്പൂർ 2019 ഒരു മർഡർ കേസ് ഉൾപ്പെടെ 20 കേസുകൾ ഇയാൾക്ക് ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരുന്നേ ഉള്ളൂ. തമിഴ്നാട് ടീമും പല ജില്ലകളിൽ നിന്നായിട്ട് ഇയാളെ കേസുകളിൽ ആവശ്യമുള്ള പോലീസ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ അന്വേഷണം. കോയമ്പത്തൂർ സ്റ്റേഷനിൽ ബൈക്ക് മോഷണത്തിനും തിരുപ്പൂർ സ്റ്റേഷനിൽ മാല പൊട്ടിക്കലിനും അടുത്തിടെ സൂര്യയെ പ്രതി ചേർത്ത് കേസെടുത്തിരുന്നു. ഈ സ്റ്റേഷനുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ടെത്താൻ വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായതുമില്ല. ഇടയ്ക്കിടെ ഒളിസങ്കേതം മാറുന്ന സൂര്യയുടെ രീതിയാണ് തമിഴ്നാട് പോലീസിൻ്റെ നീക്കം പരാജയപ്പെടുവാനുള്ള കാരണം. കുമളിയിൽ മാല പൊട്ടിക്കൽ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരാഴ്ചയിലേറെയായി നടത്തിവന്ന തിരച്ചിലാണ് തേനിയിൽ നിന്നും സൂര്യയെ പൊക്കുന്നത്. പിടികൂടുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ച ഈ ബിരുദനെ പോലീസ് സാഹസികമായിട്ടാണ് കീഴടക്കുന്നത്. കൂട്ടുപ്രതി ഗൂഡല്ലൂർ സ്വദേശി നൌഫൽ മറ്റൊരു കേസിൽ തമിഴ്നാട് പോലീസിൻ്റെ പിടിയിലായതായി അന്വേഷണത്തിൽ വ്യക്തമായതായും കവർച്ച മുതൽ വിറ്റുകിട്ടുന്ന തുക കൊണ്ട് സൂര്യ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നുവെന്നും കുമളി പോലീസ് അറിയിച്ചു. പ്രതിയെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പീരുമേട് DYSP CG സനിൽകുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കുമളി CI ജോബിൻ ആന്റണിയുടെ നേതൃത്വത്തിൽ SIമാരായ സന്തോഷ് സജീവ്, സലീം രാജ്, CPOമാരായ ഷിനാസ് സിജോ, ജോഷി മഹേഷ്, സിയാദ് നദീർ, ഭാഗവതിരാജ്, രമേശ് CB എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് സൂര്യയെ പിടികൂടിയത്.